हाय नमस्कार कुटिके इन क्लास निशा वर्ल्ड चानल इन क्लास मैथ्स क्लास एला कूट स्वागत इन आराम क्लास मैथ्स फ्रैक्शन पाठभाग तुर्च कई क्लासलैं बाकी भाग मल्टिप्लिकेशन मेथड आो कई क्लास अब अाकि आक्टिविटी क्वस्टन वाईक क्वस्ट नंबर तेर्ड देर आर् सम कैंस ईच कंटेनिंग 5 liters of milk. The milk in each vessel is used to fill 6 identical bottle. എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ some cans കുറച്ച് കാനുകളിലായിട്ട് 5 ലിറ്റർ പാൽ നിറച്ചു വെച്ചിട്ടുണ്ട് 5 ലിറ്റർ പാൽ കുറച്ച് കാനുകളിലാക്കി നിറച്ചു വെച്ചിരിക്കുകയാണ് ആ പാൽ ആ പാത്രങ്ങളിലുള്ള പാലെല്ലാം ഒരേപോലെയുള്ള 6 ബോട്ടിലുകളിലേക്ക് മാറ്റുന്നു അങ്ങനെ മാറ്റിയാൽ ഒരു ബോട്ടിലിലുള്ള പാലിന്റെ അളവ് എത്ര ഇനി താഴെ കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നോക്കാം അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത് 5 ലിറ്റർ പാൽ കുറേ പാത്രങ്ങളിൽ നിറച്ചു വെച്ചിട്ടുണ്ട് ആ പാലുകളൊക്കെ എന്താ ചെയ്യ പാലിനെ 6 ഒരേപോലെയുള്ള ബോട്ടിലുകളിലേക്ക് മാറ്റുന്നുവെങ്കിൽ ഒരു കുപ്പിയിൽ എത്ര ഒരു ബോട്ടിൽ എത്ര ആയിരിക്കും മിൽക്ക് ഹൗ മച്ച് മിൽക്ക് Is there in each bottle? That is one sub question. Second one, how much milk in 3 such bottles? That is pole la 3 bottle gal etre irikkum paal undayirikkya. Adu pole in 12 bottles. Itrayana sub question le parnittullad. Appo namukku cheyidalo endanu 5 liter paal etra bhagangalakkunu? Milk in one bottle. ഒരു ബോട്ടിലുള്ള മിൽക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? 5 ലിറ്റർ പാല് 5 ലിറ്റർ പാല് 6 ബോട്ടിലാക്കുന്നു. 5 ലിറ്റർ പാല് 6 ബോട്ടിലാക്കുമ്പോൾ ഒരു ബോട്ടിലുള്ള 1 ബോട്ടിലിലെ മിൽക്ക് എത്രയായിരിക്കും? Milk in one bottle is equal to 5/6. 5/6. 5/6 ലിറ്റർ ആയിരിക്കും ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സബ് ക്വസ്റ്റ്യൻ ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തെ മിൽക്ക് ഇൻ 3 ബോട്ടിൽ മിൽക്ക് ഇൻ വളരെ ഈസിയാണ് ശ്രദ്ധിച്ചിരിക്കുക മിൽക്ക് ഇൻ 3 ബോട്ടിൽ 3 ബോട്ടിൽ ആകുമ്പോഴോ 3 × 5/6 3 × 5/6 കാരണം ഒരു ബോട്ടിലെ അളവിനെ 3 അതേപോലത്തെ 3 എണ്ണം വരുമ്പോൾ 3 കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ 3 ഗുണിക്കണം 5/6 15/6 എത്ര വരിയ 15/6 2/3/6 2/3/6 വരും അതായത് 1/2 2/1/2 എന്ന് എഴുതാം ഇനി തേർഡ് ക്വസ്റ്റ്യൻ മിൽക്ക് ഇൻ 12 ബോട്ടിൽ 12 ബോട്ടിലാണെങ്കിലോ 12 × 5/6 60/6 = 10 ലിറ്റർ ആയിരിക്കും 12 × 5 60 ഈ ഡിനോമിനേറ്ററിലുള്ള 6 ഇങ്ങോട്ട് എഴുതി 60/6 = 10 ലിറ്റർ ആയിരിക്കും 12 ബോട്ടിലിൽ വരുമ്പോൾ ഉള്ള പാലിൻ്റെ അളവ് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ഇനി പുതിയൊരു ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി